നമസ്കാരം. ടുഡേസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ സൈനിക കരുത്തും വൈവിധ്യവും വിളിച്ചോതി രാഷ്ട്ര തലസ്ഥാനത്ത് 72ാമത് റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കം ആയത്. പിന്നാലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്പഥിലെത്തി ദേശീയ പതാക ഉയർത്തി. 50 വർഷത്തിനിടയിൽ ഇതാദ്യമായി മുഖ്യ അതിഥിയില്ലാതെയായിരുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ. വിശിഷ്ടാതിഥിയായി ക്ഷണിക്കപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കോവിഡ് മൂലം നേരിട്ട് പങ്കെടുക്കാതെ പ്രത്യേക വീഡിയോ സന്ദേശത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു. ലഫ്റ്റനന്റ് ജനറൽ വിജയകുമാർ മിശ്രയുടെ നേതൃത്വത്തിൽ ബ്രഹ്മോസ്, T-90 ഭീഷ്മ ടാങ്ക്, ഷിൽക്ക വെപ്പൺ സിസ്റ്റം, പിനാക്ക മൾട്ടി ലോഞ്ചർ റോക്കറ്റ് സിസ്റ്റം എന്നിങ്ങനെ കരസേനയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. വായുസേനയുടെ ശക്തി വർദ്ധിപ്പിച്ച റഫാലും പങ്കുചേർന്നു. ചരിത്രത്തിൽ ആദ്യമായി ലഫ്റ്റനന്റ് കേണൽ അബു മുഹമ്മദ് ഷഹനൂർ ഷെവോണിന്റെ നേതൃത്വത്തിലുള്ള 122 അംഗ ബംഗ്ലാദേശ് സേനയും പരേഡിന്റെ ഭാഗമായി. 32 നിശ്ചല ദൃശ്യങ്ങളാണ് പരേഡിൽ അണിനിരന്നത്. കേരളത്തിന്റെ കയർ ദൃശ്യം ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ദൃശ്യം ഒരുക്കി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ മാതൃകയുമായാണ് ഉത്തർപ്രദേശ് പരേഡിന് എത്തിയത്. രാജ്യത്തെ ആദ്യ 3 വനിതാ ഫൈറ്റർ പൈലറ്റുമാരിൽ ഒരാളായ ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ഭാവന കാന്ത് പരേഡിൽ വായുസേനയെ പ്രതിനിധീകരിച്ചു. 140 എയർ ഡിഫൻസ് റെജിമെന്റിന്റെ ഭാഗമായ ക്യാപ്റ്റൻ പ്രീതി ചൌധരി ഷിൽക്ക വെപ്പൺ സിസ്റ്റം പ്രദർശിപ്പിച്ച സംഘത്തെ നയിച്ചു. പത്മ പുരസ്കാരങ്ങൾ നേടിയവരെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. 7 പേർക്കാണ് രാജ്യം പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത്. മലയാളി ഗായിക KS ചിത്ര അടക്കം 10 പേർക്ക് പത്മഭൂഷൺ നൽകും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉൾപ്പെടെ 102 പേർക്കാണ് ഇക്കുറി പത്മശ്രീ നൽകുക. പുരസ്കാരം ലഭിച്ചവരുടെ പൂർണമായ പട്ടികയും ട്വിറ്റർ സന്ദേശത്തിനൊപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിലേക്ക് ആരംഭിച്ച കർഷക മാർച്ചിൽ വൻ സംഘർഷം. നഗരഹൃദയമായ ITOയിൽ സംഘർഷത്തിനിടെ ഒരു കർഷകൻ മരിച്ചു. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള കർഷകനാണ് മരിച്ചത്. പോലീസിന്റെ വെടിയേറ്റാണ് മരിച്ചതെന്ന് കർഷകർ ആരോപിച്ചു. അതേസമയം ട്രാക്ടർ മറിഞ്ഞാണ് മരണമെന്നാണ് പോലീസ് പറയുന്നത്. രാജ്യത്തെ ഔദ്യോഗിക റിപ്പബ്ലിക് പരേഡ് അവസാനിച്ചതിന് ശേഷം 11:00 റാലി നടത്താനായിരുന്നു അനുമതി. എന്നാൽ 10:00 കർഷകർ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് ഡൽഹിയിലേക്ക് പ്രവേശിച്ച റാലി പോലീസ് തടഞ്ഞു. ഇതോടെയാണ് സംഘർഷത്തിൽ കലാശിച്ചത്. റിപ്പബ്ലിക് ദിനത്തിൽ അവകാശ പോരാട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡൽഹിയിലേക്ക് ആരംഭിച്ച കർഷക മാർച്ച് സംഘർഷഭരിതമായതിനിടെ നഗരത്തിലേക്ക് പ്രവേശിച്ചവരെ തള്ളി സംയുക്ത സമരസമിതി രംഗത്തെത്തി. ഇവർ തങ്ങളോടൊപ്പമുള്ളവരല്ലെന്നും പുറത്തുനിന്നും വന്നവരാണെന്നും ഇവരെന്നും സംയുക്ത സമിതി അറിയിച്ചു. BKU, ഉഗ്രഹാൻ, കിസാൻ മസ്ദൂർ സംഘ് എന്നീ സംഘടനകളാണ് വിലക്ക് ലംഘിച്ചത്. ഇവർക്ക് സംയുക്ത സമരസമിതിയുമായി ബന്ധമില്ലെന്ന് കർഷക നേതാക്കൾ വിശദീകരിച്ചു. നേരത്തെ നിശ്ചയിച്ച വഴികളിലൂടെ അല്ലാതെ റാലി നടത്തിയവർ സംയുക്ത സമരസമിതിയുടെ ഭാഗമായി പ്രതിഷേധത്തിന് എത്തിയവരല്ലെന്നും സംയുക്ത സമരസമിതി വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ ട്രാക്ടറുകൾ ഉപയോഗിച്ച് ബാരിക്കേഡുകൾ മറികടന്നെത്തിയ കർഷകർ ഇപ്പോൾ ചെങ്കോട്ടയ്ക്ക് മുകളിൽ കയറി പതാക ഉയർത്തി. കേരളത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശവും പകർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തോടൊപ്പമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന ചടങ്ങിലേക്ക് 100 പേർ മാത്രമായിരുന്നു പ്രവേശനം. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിന് 4 സോണുകളായി തിരിച്ചായിരുന്നു സുരക്ഷ ഒരുക്കിയത്. ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നന്ദി.